السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى، وسلام على كل عبد مصطفى، ما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد. أرحم الراحمين يا سيدا يا صمدا يا راج تمبران، نند محضا يا فضل مولي نجعل مجلسني قبول جيرنا الله، ഞങ്ങളെ മജ്ലിസിനെ അംഗീകരിച്ചു തരണം അല്ലാ. ഇബ്ലീസ് ലഈനിന്റെ ശർറുകളെ തൊട്ട് ശർറിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മജ്ലിസിൽ നിന്ന് കാത്തു രക്ഷിക്കണം അല്ലാ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ തിരുനാമം കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാക്കട്ടെ. എനിക്കിവിടെ ഇരുന്ന് വിഷയെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു ഹദീസാണ്. ഇദാ മാത ബിൻ ആദം മൈങ്കത അമലു ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമി യുന്ദഫ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉലു എന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവൻ്റെ അമൽ മുഴുവനും മുറിഞ്ഞുപോയി. മരിച്ചതിന് ശേഷം ഒരു അമലും ഓനിയില്ല. ഇല്ലാമിൻ സലാസ, മൂന്ന് കാര്യത്തിൽ ഒഴികെ. ആ മൂന്ന് കാര്യത്തിൽ എന്താകുന്നു? മരിച്ചയാളുടെ അമൽ മുറിയുന്നില്ല. അത് എന്താണോ? സദഖത്തിൻ ജാരിയ, ജാരിയ സദഖ എന്ന് പറഞ്ഞ വഖഫ്, ഒരു വഖഫ് ചെയ്യുക. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഒരു സ്വത്ത് വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വഖഫ് ചെയ്ത ആൾക്ക് എപ്പോഴും അവൻ്റെ കബറിലേക്ക് അതിൻ്റെ ഫലം എത്തിക്കൊണ്ടിരിക്കും. അയാളുടെ അമൽ മുറിയാനില്ല. ഒന്ന്, ഔ ഇൽമി യുന്ദഫ ബിഹി, അനുഭവം ചെയ്യപ്പെടുന്ന സ്വാലിഹായ മകൻ അതുവഴി എന്ന് പറഞ്ഞാൽ എന്റെ ഓമന മോമിനീങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മരിച്ചാൽ നമ്മുടെ അമലുകളെല്ലാം തീർന്നു. അതേ സമയത്ത് നമ്മൾക്ക് ഒരു സാലിഹായ ഒരു മോനുണ്ട്, ഓം ബാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അങ്ങനത്തെ മരിച്ചാളുടെ അമൽ മുറിയുകയില്ല. അപ്പൊ നമ്മളെ സ്ഥാപനം ഓമന മക്കളെ നന്നാക്കി എടുക്കലാണ്. ഇപ്പൊ നമ്മളെ മജ്ലിസിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതിയല്ലോ, അത് ഈ സ്ഥാപനത്തിൽ പഠിച്ച ഒരു ഓമന പുത്രനാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നറിയോ, നമ്മൾക്ക് വേണ്ടതുപോലെ പഠിക്കാൻ സമയമില്ലെങ്കിലും നമ്മളെ മക്കളെ സ്വന്തം പഠിക്കണം, മക്കളെ പഠിപ്പിച്ചു വിടണം. മക്കളെ പഠിപ്പിച്ചു വിട്ടാൽ ഇപ്പൊ ഞാൻ മരിച്ചാൽ എൻ്റെ ഒരു മകൻ
എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ അത് എന്താവും? അതെനിക്ക് ഫലം കിട്ടും. അപ്പൊ എന്റെ അമല് മുറിയാനില്ല. അതുകൊണ്ട് ഓമന മക്കളെ വളരെയധികം ശ്രദ്ധിക്കണം. മക്കളെ ശ്രദ്ധിക്കണം. ആ മക്കള് നല്ല നിലയ്ക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ട് പോകുമ്പോ മറ്റു മക്കൾക്കും അത് പഠിക്കുവാൻ ഒരു ഹേതുവായി തീരും. അതുകൊണ്ട് ഓമന സഹോദരങ്ങൾ നിശ്ചയമായിട്ടും ഈ പദ്ധതി വളരെ ഭംഗിയായിട്ട് നടത്തണം. മേലാ റബ്ബ് അതിന് തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. നമുക്ക് വേണ്ടതുപോലെ ഹുസൈൻ സൈദ് സംസാരിച്ചു തരും. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. നമ്മളെ സ്ഥാപനത്തിന് ഖിയാമത്ത് നാളെ വരെ നല്ല നിലക്ക് നീ നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തർക്കും നാഫിയായ ഉലൂമ പഠിക്കുവാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുവാനും പഠിച്ചതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്കുള്ള ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഷെറ് വരുന്നുണ്ടെങ്കിൽ നീ അത് തടുത്തു നിർത്ത് ഞങ്ങളെ രക്ഷിക്കണം. അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله